നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വരാറുണ്ട്. എപ്പോഴെങ്കിലും വിമാനത്തിൻ്റെ കപ്പിത്തൽ അല്ലെങ്കിൽ വിമാനത്തിൻ്റെ പ്രധാനിയായിട്ടുള്ള പൈലറ്റ് ഉറങ്ങിപ്പോയാലോ? അതും രണ്ട് പൈലറ്റും ഒരേ സമയം ഉറങ്ങിപ്പോയാൽ എന്തായിരിക്കും ഒരു വിമാനത്തിന് സംഭവിക്കുക? അത്തരമൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. ഒരു യാത്രാ വിമാനത്തിലെ രണ്ട് പൈലറ്റുമാരും ഒരേ സമയം ഉറങ്ങിപ്പോയതിനാൽ വഴിതെറ്റി വിമാനം സഞ്ചരിച്ചത് 28 മിനിറ്റോളം. 153 യാത്രക്കാരുമായി പോയ വിമാനത്തിലെ പൈലറ്റ് കോ പൈലറ്റും ഒരേ സമയം ഉറങ്ങിപ്പോയി. സൗത്ത് ഈസ്റ്റ് സുലവേശിയിൽ നിന്നുള്ള ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ഇക്കാർത്തയിലേക്ക് പറന്ന ബാതിക് എയർ വിമാനത്തിലാണ് ഇത് സംഭവിച്ചത്. ഇക്കഴിഞ്ഞ ജനുവരി 25 സംഭവം നടന്നതെന്നാണ് നാഷണൽ എയർ സേഫ്റ്റി ഏജൻസിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. വിമാനം യാത്ര പുറപ്പെട്ടുന്നതിന് തൊട്ട് മുൻപത്തെ രാത്രിയിൽ രണ്ട് പൈലറ്റുമാർക്കും ആവശ്യത്തിന് വിമർശനം കിട്ടിയിട്ടില്ല എന്ന് ഇപ്പോൾ ഏജൻസിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ പറന്നുയർന്ന അല്പനേരത്തിനകം തന്നെ കുറച്ച് സമയം ഉറങ്ങുന്നതിന് പൈലറ്റ് തൻ്റെ സഹപ്രവർത്തകനോട് അനുവാദം ചോദിച്ചു. കോ പൈലറ്റ് സമ്മതിച്ചത് പ്രകാരം പൈലറ്റ് ഉറങ്ങുകയും ചെയ്തു. അതിനുശേഷം എയർബസ് A320 ഇവിടെ നിയന്ത്രണം കോ പൈലറ്റ് ഏറ്റെടുത്തതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ അധികം വൈകാതെ തന്നെ ഈ കോ പൈലറ്റും ഉറക്കത്തിൽ വീഴുകയായിരുന്നു. കോ പൈലറ്റിന് 1 മാസം മാത്രം പ്രായമുള്ള ഇരട്ട കുട്ടികൾ ഉള്ളതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അയാളുടെ ഭാര്യയാണ് കുട്ടികളെ നോക്കുന്നതെങ്കിലും വീട്ടിലുള്ള സമയങ്ങൾ അയാൾ സഹായിക്കാറുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതാകാം ഒരു പക്ഷേ ഉറങ്ങിപ്പോയത് അടക്കമുള്ള വിശദീകരണം ഇത്തരം ഒരു റിപ്പോർട്ടിൽ വരുന്നുണ്ട് എന്നതും ഒരു തമാശ രൂപേണെങ്കിലാണെങ്കിലും ഒരു വലിയ ദുരന്തം ഒഴിവാകിയത് എന്തോ ഒരു ഭാഗ്യത്തിനാണ് എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. കോ പൈലറ്റിൻ്റെ റെക്കോർഡ് ചെയ്ത അവസാന സന്ദേശം ലഭിച്ചതിന് ശേഷം 12 മിനിറ്റോളം ജഗാർത്തയിലെ ഏരിയ കൺട്രോൾ സെൻറ്ററിൽ ഈ വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പ്രതികരണം ഒന്നും തന്നെ ലഭിച്ചില്ല. കോ പൈലറ്റിൽ നിന്നുള്ള അവസാന റെക്കോർഡ് സന്ദേശത്തിന് ശേഷം 28 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൈലറ്റ് ഉണരുകയും വിമാനം പറക്കുന്നത് തെറ്റായ പാതയിലൂടെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോഴും കോ പൈലറ്റ് ഉറങ്ങുകയായിരുന്നു. പിന്നീട് അയാൾ കോ പൈലറ്റിനെ വിളിച്ചുണർത്തുകയും ഉദ്യോഗസ്ഥരുടെ സന്ദേശങ്ങൾക്ക് പ്രതികരണം നൽകുകയും വിമാനത്തെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഏതായാലും വിമാനം സുരക്ഷിതമായി താഴെ ഇറങ്ങിയതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒന്നിലധികം പിഴവുകൾ സംഭവിച്ചുവെങ്കിലും യാത്രക്കാർക്കോ ജീവനക്കാർക്കോ പരിക്കേൽക്കുകയോ വിമാനത്തിന് കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തില്ല എന്നത് മഹാഭാഗ്യം. പൈലറ്റും കോ പൈലറ്റും ഇന്തോനേഷ്യയിൽ പൗരന്മാരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സമാനതകളില്ലാത്ത ദുരന്തമാണ് ഒഴിവായത്. പൈലറ്റുമാർക്ക് മതിയായ വിശ്രമം പറക്കലിന് മുമ്പ് ഉറപ്പിക്കേണ്ട സാഹചര്യത്തെയാണ് ഇത് ചർച്ചയാക്കുന്നത് എന്നതും വ്യക്തമാകുകയാണ്. എന്തായാലും ഇനിയെങ്കിലും ആരും ഇത്തരത്തിൽ ഇത്രയും വലിയ 150 പേരുടെ ജീവൻ കയ്യിലേന്തിയുള്ള യാത്രയാണ് ഈ പൈലറ്റുമാരെയാണ് ഒരുപക്ഷെ ദൈവമായി പോലും ആ യാത്രയിലെ യാത്രക്കാർ കരുതുന്നത്. അവരെ വിശ്വസിച്ചാണ് എല്ലാവരും ഇതിൽ കയറുന്നത്. അപ്പോൾ ഈ വിശ്വസിക്കുന്നവർ തന്നെ ചതിക്കുകയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ഭാഗ്യവശാൽ മറ്റ് കുഴപ്പങ്ങളൊന്നും തന്നെ മറ്റ് ദുരന്തമൊന്നും ഉണ്ടാകാതെ എല്ലാവരും സേഫായി തന്നെ ലാൻഡ് ചെയ്യുന്ന വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്.